ഹായ്, അപ്പോഴേ ഇന്നെന്താ പരിപാടി? എന്റെ ചളികൾ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ ചളിയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ടാ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുമ്പോ അത് കുറേ ആൾക്കാർ നമ്മുടെ ലീഫി കേരള ഫാമിലിയിൽ നമ്മളുടെ ചടങ്ങുകൾ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കുറേ പേരിങ്ങനെ ചോദിക്കാണ്ട് നിങ്ങൾ അതിനെന്താ ചെയ്യുക, ഈ വിശേഷത്തിന് എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ വലിയ ആർഭാടമായ സാധനങ്ങളൊന്നുമില്ല. ഇപ്പം പെസഹായാണ്, പെസഹായിക്ക് അപ്പം പുഴുങ്ങും ചുടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇനി കട്ടച്ചളി വാരി വിതറിയാണല്ലോ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, സീരിയസ്ലി അത് ഭയങ്കര നീറ്റായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ്. പെസഹായിൻ്റെ അപ്പം പുഴുങ്ങുക, പെസഹായിൻ്റെ ചടങ്ങുകൾ എല്ലാം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ പെസഹാപ്പം രണ്ട് തരത്തിൽ ചെയ്യും, ഒന്ന് ചുടുകയും ചെയ്യും, ഒന്ന് പുഴുങ്ങുകയും ചെയ്യും. അപ്പം ഇവിടെ രണ്ട് തരത്തിലും ചെയ്യും. അതെന്താന്ന് ചോദിച്ചാൽ അച്ചാച്ചൻ്റെ ഒക്കെ ഇങ്ങനെ കുടുംബക്കാർ പണ്ട് തൊട്ട് മറ്റേ നാട്ടിൽ തൊടുപുഴ അവിടെ നിന്ന് വന്നേം കൊണ്ട് അവർ ചുടും. അമ്മേൻ്റെ ആൾക്കാർ കോട്ടയംകാരായതുകൊണ്ട് അവർ പുഴുങ്ങും. ഞാൻ സങ്കരവർഗം ആയതുകൊണ്ട് ഇതെല്ലാം ചെയ്യും, ജസ്റ്റ് ഇങ്ങോട്ടിനും എല്ലാം ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആദ്യം നമുക്ക് ചുടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ചുടാൻ വേണ്ടിയിട്ട് പച്ച അരിപ്പൊടി കേട്ടോ, പച്ച അരിപ്പൊടിയും കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞങ്ങളപ്പോൾ കണ്ടമാനം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പം ഇതൊരു അര കിലോത്തിൻ്റെ പച്ച അരിപ്പൊടിയാണേ. അപ്പം നമുക്ക് അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഉഴുന്ന് പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഒരു അരമുറി തേങ്ങ വറുത്തതാണേ. നമുക്ക് ഇതും കൂടെ ഇതിനകത്തോട്ടിടാം. ഇനി ഒരു അരമുറി പച്ചത്തേങ്ങ, ചിരണ്ടി വറക്കാത്ത തേങ്ങ കേട്ടോ, തേങ്ങ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇതാ നല്ല ക്രിസ്പി ആക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പിടണ്ട കേട്ടോ, കാരണം ഇത് പച്ച അരിപ്പൊടി ആയതുകൊണ്ട് ഇത് കുഴയ്ക്കുമ്പോൾ ചുങ്ങി വരുമല്ലോ, ഇച്ചിരി അല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ഇപ്പോൾ പച്ച അരിപ്പൊടി ആയതുകൊണ്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇനി വെള്ളമൊക്കെ നനച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും ചുങ്ങി അങ്ങ് പൊക്കോളും. ഒക്കെ ഭയങ്കര നീറ്റായിട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതുക്കെ കുഴച്ച് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ നമ്മൾ കുഴക്കുന്നത്, ഒത്തിരി തേർന്ന വെള്ളമല്ല. ഞാനിത് നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ദാ ഇത് കുഴച്ചിട്ട് ദാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ആ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഒരു വറുത്തെടുത്തില്ലേ ആ എണ്ണയുണ്ട്, ആ എണ്ണയ്ക്കകത്ത് എണ്ണ നമുക്ക് ഉരുളിയിൽ പുരട്ടിയിട്ട് ഇത് ചുട്ടെടുക്കണം. ഇതൊക്കെ സാധാരണ അമ്മച്ചി കേട്ടോ ചെയ്യാറ്. അമ്മച്ചീൻ്റെ ഇൻസ്ട്രക്ഷനും അമ്മച്ചീൻ്റെ പരിപാടികളൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ കൈകൊണ്ട് പരത്തി പരത്തി റെഡിയാക്കി വെക്കും ചുടാനുള്ള. ഇനിയാണ് കേട്ടോ നമ്മുടെ പെസഹായിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഏറ്റവും മൂത്ത ആള്, നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയ നമ്മുടെ കുരുത്തോല കുരിശിന്റെ രൂപത്തിലാക്കിയിട്ട് ഈ അപ്പത്തിന്റെ മുകളിൽ വെക്കും. അത് നമ്മുടെ അച്ചാച്ചനാണ് വെക്കുക. അപ്പൊ ഇനി എന്ന് പറഞ്ഞാല് കുരിശ് വെക്കണം, അത് അച്ചാച്ചനാണ് വെക്കാറ്. ഇനി നമുക്കുണ്ടല്ലോ ഇത് മൂടിയേച്ച് അതിന്റെ മുകളിലോട്ട് ഇതിന് കനലിടണം, കല്ലായിക്കോളും. ഇനി അത് അങ്ങനെ ഇരുന്നേച്ച് ഒരു 10-20 മിനിറ്റ് വെക്കണം, അന്നേരത്തേക്ക് നല്ല സെറ്റ് ആയി കിട്ടും.
അപ്പൊ ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇനി ഇത് മാറ്റിയേച്ച് നോക്കാം എന്തായിന്ന്. എന്നിട്ട് അത് നമ്മള് മറച്ചിടും ഒരു പ്രാവശ്യം, അങ്ങനെ വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്താ, ഇത് ഒരു സൈഡ് നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് തിരിച്ചിട്ട് ഒന്നോടെ ഒരു 5 മിനിറ്റും കൂടെ വെക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിക്കണം, നമുക്ക് സൂക്ഷിച്ച് മറിക്കണം. ഇനി നമുക്കിത് മറിക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെക്കാം. ഇനി നമ്മൾ അല്ലാതെ 2-3 അപ്പവും കൂടെ ഉണ്ടാക്കും. അതായത് ഈ അപ്പം തന്നെ പക്ഷെ പുഴുങ്ങിയെടുക്കുന്നത്. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മൾ വറുത്ത അരിപ്പൊടിയും കൊണ്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. കുറച്ച് കൂട്ടുകളൊക്കെ വ്യത്യാസമുണ്ട് ചുടുന്നതും പുഴുങ്ങിയെടുക്കുന്നതും തമ്മില്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഞാൻ ഇതേ ഇപ്പൊ കുരിശപ്പത്തിന്റെ ചുടാൻ വേണ്ടി നമ്മൾ ആക്കിയില്ലേ ആ പാത്രം തന്നെ, ആ പാത്രത്തിനകത്തേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരര കിലോന് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരരമുറി തേങ്ങ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ ഇനി അതിനകത്തേക്ക് ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തെന്ന് പറഞ്ഞാല് നമ്മുടെ ചെറിയുള്ളി അരച്ചെടുത്തേക്കുന്ന കേട്ടോ. ഇത് നമ്മള് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ കൂട്ടി അരക്കുന്നവരുണ്ട്. ഇനി ജീരകം നമ്മള് നേരത്തെ നമ്മളിട്ടില്ലേ, ഇനി ബാക്കി ജീരകം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മള് വറുത്ത പൊടിയായത് കാരണം ഉപ്പൊരു ലേശം കൂടെ ഇട്ടു കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. അപ്പൊ എന്താ ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ പാകം. ഓരോരോ ഉരുളകളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തും, കൈകൊണ്ട് തന്നെ കേട്ടോ. എല്ലാ പരിപാടിയും കൈകൊണ്ട്. എന്നിട്ടിതാ ഈ 4 മൂല ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ അടുക്കി 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 വെക്കും. അങ്ങനെ നമുക്കേ ഇതിൻ്റെ എല്ലാം അതുപോലെ റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാണ്ടല്ലോ, വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും പെസഹായിക്ക്. സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരുടെ പരിഷ്കാരം കയറിയിട്ടുണ്ടാക്കുന്ന സാധനമാണ് വട്ടയപ്പം. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, വട്ടയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ. പെസഹ എന്ന് പറഞ്ഞാൽ തന്നെ പുളിപ്പിക്കാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നാ പറയാ. അപ്പൊ പിന്നെ നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും സ്റ്റൈലൊക്കെ കൂടി, ഇങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, എന്തായാലും എല്ലാവരും കുറച്ച് സ്റ്റൈലിൽ പരിഷ്കാരമൊക്കെ കൂടിയപ്പോ പുളിപ്പിച്ചത് പുളിപ്പിക്കാത്തൊന്നുമില്ല, മധുരമുള്ള സാധനം വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതില് എല്ലായിടത്തും വട്ടയപ്പമൊക്കെ ആയി തുടങ്ങി. ഇവിടെ വട്ടയപ്പം ഉണ്ടാക്കുന്നില്ല, വേറെ കാര്യം. അപ്പൊ എന്താ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ആക്കി ആക്കി അടുക്കി അടുക്കി വെക്കട്ടെ കേട്ടോ. പണ്ട് വലിയ കൊട്ടാരത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ. മറ്റേ ഇപ്പൊ ഇതിനകത്ത് 4-5 ചിരട്ട ഇട്ടേച്ച് അതിന്റെ മുകളിൽ കുറച്ച് കമ്പടിക്ക വെച്ച് അതിന്റെ മുകളില് വാഴയിലയും പിന്നെ വാഴയിലേന്റെ ഇതുപോലത്തെ നമ്മളിപ്പൊ അപ്പം ചുടാനെടുത്തില്ലേ, ചുടാനും പോട്ടെ, നമ്മളിപ്പൊ മറ്റേ പുഴുങ്ങാൻ വേണ്ടിട്ട് ഇലയില ആക്കിയില്ലേ, അതിന്റെ ബാലൻസ് വന്ന സാധനം എല്ലാം കൂടെ ഇതിനകത്തിട്ട് അടുക്കും. എന്നിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ വെക്കണേ. ഇപ്പൊ ഉള്ളവരങ്ങനെയല്ലല്ലോ, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പാട്ട് പോലെയല്ലേ കുക്കറിനകത്തോട്ട് വെക്കും, നോക്കും. അപ്പൊ ഇൻട്രിയപ്പാവും. അപ്പൊ ഇവിടുത്തെ ഇൻട്രിയപ്പം അങ്ങനെയല്ല, ഇവിടുത്തെ ഇൻട്രിയപ്പം ഇങ്ങനെയാണ്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ഇത് അടുക്കുന്നത്. അപ്പൊ എന്താ ഇനി ഇത് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും. നല്ല വട്ടത്തിൽ ആവി കയറാൻ ഭാഗത്തിന് ഉണ്ടോ. ഇതൊക്കെ അമ്മച്ചിയൊക്കെ പഠിപ്പിച്ചു തന്നാട്ടോ, ഇതൊന്നും അമ്മ ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ ഇവിടെയും കൂക്കോ കൂക്കോ വിസിലടിക്കും. അമ്മച്ചി ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ വിസിലിൻ്റെ ഒരു ലേശം കുറവുള്ളത്. മിക്കവാറും വീടുകളിൽ ഇപ്പോൾ കൂക്കോ കൂക്കോ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഇനി ഇത് മൂടി നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പം ഞാൻ കുരിശപ്പത്തിൻ്റെ പാത്രം വാങ്ങി വെച്ചിട്ട് നമ്മളിതേ
ഇത് ഇനി പുഴുങ്ങാൻ വെക്കാം. ഇനി ഇതടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ. ഞാൻ അപ്പോഴേക്കും പോയിട്ട് നമ്മുടെ എല്ലാ പാത്രം കഴുകി വൃത്തിയാക്കി എല്ലാം നമ്മൾ സെറ്റ് ആക്കാനുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ രാത്രിയായിട്ടോ, ഒരു 7:30 തോന്നുന്നു. അപ്പൊ നമുക്കിനി പാല് കാച്ചണം. മോളി കറണ്ട് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് മോളിൽ നിന്ന് പാല്, പിന്നെ തന്നെയല്ല പാല് നമുക്ക് നേരത്തെ കാച്ചി വെക്കാൻ പറ്റിയല്ലോ. ലാസ്റ്റ് നമ്മളാ അപ്പം മുറിക്കാറാകുന്ന സമയത്ത് മാത്രമേ പാല് കാച്ചാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പാല് ഇവിടെ തന്നെ കാച്ചാം. അപ്പൊ പാലിന് എന്നൊക്കെ പാല് കാച്ചുന്ന എങ്ങനെയാണെന്നും പാലിന് എന്നൊക്കെയാ വേണ്ടതെന്നും അതും ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാ, ഇച്ചിരി മെനക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ. അപ്പൊ എന്നാ നമുക്ക് പാലിന് ഇനി എന്നാ വേണ്ടേ, പാല് കാച്ചുന്നതിന്റെ രീതികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നാന്ന് നോക്കാം. ആദ്യം നമുക്കെന്ന് പറഞ്ഞാല് ഇത് നമ്മള് തേങ്ങ പിഴിഞ്ഞ ചോറ് തേങ്ങേന്റെ പാല് പിഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ തലപ്പാല് മാറ്റി വെച്ചിട്ട് അതിന്റെ 2-ാം പാലും 3-ാം പാലും ആട്ടോ ഇത്. ഇതിവിടെ നമ്മള് എല്ലാ വർഷവും പെസായിക്ക് പാല് കാച്ചാൻ വേണ്ടി മാത്രം എടുക്കുന്ന കലമാണേ, അത് വേറെ ഒരു കാര്യത്തിനത് ഉപയോഗിക്കാറില്ല. ആ കലത്തിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് കുറച്ച് ശർക്കര, ഇത് കുറച്ച് ഏലക്കയും ജീരകവും, പിന്നെ ഒരു ഇത്തിരി ചുക്കും കൂടെ ഒന്നിച്ച് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ അരിപ്പൊടി വേണം, ഒന്ന് കുറുകി വരാൻ വേണ്ടിയാ. പിന്നെ നമ്മൾ ആദ്യ തേങ്ങയ്ക്ക് പിഴിഞ്ഞ് അതിന്റെ തലപ്പാല് 1-ാം പാലെന്ന് പറയുന്ന പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കേ നമ്മുടെ ഈ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചു വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് നമുക്ക് ഒരു 6 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കി ഒഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഈ വാങ്ങുന്ന ശർക്കര സ്ഥിരം ഒരേ ശർക്കര തന്നെയാണ് വാങ്ങുന്നത്, ഇതിൽ അങ്ങനെ അഴുക്കുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ ഇടുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ, കുറുക്കിയല്ല ഇതൊന്ന് ഒരുക്കി വരട്ടെ കേട്ടോ. അപ്പൊ ഇനിയത്തെ കാര്യം ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഇനി നമ്മള് അപ്പത്തിന് കുരിശു വെച്ച പോലെ തന്നെ വീട്ടിലത്തെ തലമൂത്ത ആള് ഇതിന്റെ അകത്ത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഓശാനിക്ക് കിട്ടിയ ഓല ഒരു കുരിശു പോലെ ആക്കിയിട്ട് ഇതിനകത്തിടും. അപ്പൊ എല്ലാരും നല്ല പ്രാർത്ഥിച്ചൊക്കെ അങ്ങനെ ഇരിക്കും. നമ്മുടെ അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി ഇതിനകത്തൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നിളകണം. ഇത് നമ്മുടെ പാല് കുറുകി വരാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഞാന് ഈ നമ്മുടെ 1-ാം പാലില്ലേ 1-ാം പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ. തേങ്ങാപ്പാല് 1-ാം പാൽ ഒഴിച്ചാൽ ഇനി ചൂടായി വരാൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ എടുത്ത് പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും കൂടെ ഉള്ള പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി ഇങ്ങ് വാങ്ങാം. അപ്പൊ നമ്മുടെ പെസഹ ഇങ്ങനെയാണ്. അപ്പായി ഇങ്ങനെ ഉണ്ട്, അപ്പായി ക്യാമറ പിടിക്കുന്നതും കൊണ്ടാ അപ്പായി നിൽക്കാത്ത, അപ്പായും ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ അപ്പം മുറിക്ക, അച്ചാച്ചനാ മുറിക്കുന്നത്. ഇനി അത് മുറിച്ച് എല്ലാവർക്കും തരും. ഇങ്ങനെ മൂത്തോർക്കും കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് ഒരേ കുട്ടിക്കും കൊടുക്കും. എന്നിട്ട് പിന്നെ എല്ലാരും അപ്പമൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. അതാണ് നമ്മുടെ പെസഹ കേട്ടോ. മറിയന്റെ ആദ്യത്തെ പെസഹായാണ്. നല്ല മധുരം ഉണ്ടെന്നാ. അപ്പൊ ആ ചടങ്ങ് അങ്ങനെ തീർന്നു. ഇനി എന്ന് പറയുന്നത് നമ്മുടെ ഇണ്ടറിയപ്പം നമ്മൾ ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പൊ ഇണ്ടറിയപ്പം എങ്ങനെയായിരുന്നു നോക്കാം. മറിയക്കുട്ടി നല്ല ആഘോഷമായിട്ട് ഇവിടെ പാല് തൊട്ട് കൊടുക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ, ഇതാണ് ഇണ്ടറിയപ്പം. ഇത് നമ്മൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും വിചാരിക്കരുത്, ഉഴുന്നും അരിപ്പൊടിയും ഒക്കെ അരച്ചതാണ്. അപ്പം ഭയങ്കര ടേസ്റ്റിലെ കാര്യത്തിലല്ല ഇത് നമ്മൾ കഴിക്കുന്നത് ശരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ഇതാ, പുളിക്കാത്ത അപ്പം കഴിക്കണം എന്നുള്ള
എൻ്റെപ്പത്തിൻ്റെ ടേസ്റ്റ് ആരാണെന്നവർക്കറിയാം, നല്ല ടേസ്റ്റാണ്. പക്ഷെ പിള്ളേർക്കൊന്നും അങ്ങനെ മധുരം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലും കൂടി ഇല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ഇതാണ് പെസഹ. ഒരുപാട് ലീഫി കേരള ഫാമിലിയിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ചടങ്ങുകൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തതാ കേട്ടോ, ഞങ്ങളുടെ ചടങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, ഈ വീട്ടിലെ ചടങ്ങ് കേട്ടോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ, അപ്പൊ നാളെ ദുഃഖവെള്ളിയാണ്, മിക്കവാറും ദുഃഖവെള്ളിയാഴ്ച ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. കാരണം ഇന്നിപ്പോ രാത്രിയായില്ലേ, ഇന്നിപ്പോ അത് ചെയ്ത് കേട്ടിട്ടുണ്ടേ. അപ്പം ഈസ്റ്ററിന് ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങൾ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ, അത് നമുക്ക് അടുത്ത കൊല്ലം ചെയ്യാം. അപ്പോ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈസ്റ്റർ ആശംസകൾ. നാളെ ദുഃഖവെള്ളിയാണ്, എല്ലാരും പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന ദിവസം, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. പെസഹയൊക്കെ എല്ലാരും അപ്പം മുറിച്ച് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.